ദേശീയപാത ഉപരോധിച്ചതിനും നടൻ ജോർജു ജോർജിന്റെ വാഹനം നശിപ്പിച്ചതിനുമെതിരായ കേസിലെ പ്രതികളായ കോൺഗ്രസ് പ്രവർത്തകരെ തേടി പോലീസ് വലവിരിച്ചു. പ്രതികൾ ആരാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയത്. ഇന്നലെ രാത്രിയിൽ തന്നെ പ്രതികളെ തേടി പോലീസ് നഗരം അരിച്ചുപറക്കി. കോൺഗ്രസ് പ്രവർത്തകനായ ജോസഫിനെ വൈറ്റിലയിലെ വീട്ടിൽ നിന്നാണ് പൊക്കിയത്. ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ജോജുവിൻ്റെ വാഹനത്തിൻ്റെ ചില്ല് തകർത്തത് ജോസഫും കൂട്ടരുമാണ്. കാറിൻ്റെ ചില്ല് തകർത്തപ്പോൾ ജോസഫിൻ്റെ കൈക്ക് പരിക്കും പറ്റി. 15 കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് കേസെടുത്തത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് ഒന്നാം പ്രതി. രണ്ടാം പ്രതി കൊടിക്കുന്നിൽ സുരേഷ് MP. കൊട്ടാരക്കരയിൽ നിന്ന് ഓടിയെത്തിയതാണ് പാവം കൊടിക്കുന്നിൽ. പുള്ളിക്കിപ്പോൾ കണ്ടകശ്ശേരിയാണെന്നാണ് തോന്നുന്നത്. പറയുന്നതും ചെയ്യുന്നതുമെല്ലാം കുരുക്കാവുന്നു. വാ തുറന്നാൽ പ്രശ്നമാണ്. ഇരുന്നിരുന്നൊരു ആൾക്കൂട്ടത്തിൽ പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടിയതാ. ഇപ്പോൾ കേസും പൊല്ലാപ്പും. ഇതറിഞ്ഞിരുന്നെങ്കിൽ ആശാൻ വരില്ലായിരുന്നു കൊട്ടാരക്കരയിൽ അങ്ങാനം മൂലയിൽ കിടന്നുറങ്ങിയേനെ. അല്ല, ഞാനത് ചോദിച്ചോട്ടെ, എന്തിനാ കൊടുക്കുന്നിൽ സുരേഷെ ഇങ്ങനെ സമരത്തിനൊക്കെ പോകുന്നത്? താങ്കൾ ലോക്സഭ അംഗമല്ലേ? താങ്കൾക്ക് ലോക്സഭയിൽ ഇന്ധനവില കൂട്ടുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ വില കൂട്ടുന്നതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ചൂടെ? താങ്കൾ എപ്പോഴെങ്കിലും ഇത് ചോദിച്ചിട്ടുണ്ടോ? അറിയാൻ വേണ്ടി ചോദിച്ചാണേ. താങ്കൾ വേറെ എന്തെങ്കിലും ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? ഇവിടെ ഈ കോൺഗ്രസ്സിലെ തന്നെ എതിർ ഗ്രൂപ്പുകാർ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാം? താങ്കൾ ഉറങ്ങാനാ ലോക്സഭയിൽ പോകുന്നതെന്ന്. താങ്കളും താങ്കളുടെ നേതാവ് AK ആന്റണിയും ലോക്സഭയിലെ തണുപ്പിൽ ആ സീറ്റിലിരുന്ന് ഉറങ്ങുവാണെന്നാണ് അവർ പറഞ്ഞു വരുത്തുന്നത്. ശരിയാണോ? ഓ, അവർ കുശുമ്പ് കൊണ്ട് പറയുന്നതായിരിക്കും. ഏതായാലും മാവേലിക്കരക്കാർക്ക് ആ സംശയമില്ല കേട്ടോ. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങാനും ആ സംശയം ഉണ്ടാവുമെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവർ ചെയ്ത തെറ്റ് അവർ തന്നെ തിരുത്തിക്കൊള്ളും. നിങ്ങളായി തിരുത്താനൊന്നും പോകണ്ട. പിന്നെ എറണാകുളത്തെ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും പൊക്കുമെന്നൊക്കെയാണ്. ഒന്ന് സൂക്ഷിക്കണേ, അവരുടെ വായിലൊന്നും ചെന്ന് പെടല്ലേ. അവർ അല്പം വിശക. ലാത്തിക്കറിയില്ല നിങ്ങൾ കൊടിക്കുന്നിൽ സുരേഷ് ആണെന്നും MP ആണെന്നും മുൻ കേന്ദ്രമന്ത്രിയാണെന്നും ഒക്കെ. ഇതുപോലെ പല കേന്ദ്രമന്ത്രിമാരും അകത്ത് കിടന്ന് ഉണ്ട തിന്നിട്ടുണ്ട്.